പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മലയാള സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുത്തുകാരെ അറിയാമെന്ന ഭാഗത്തിലെ കുറച്ച് എഴുത്തുകാരെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ള 1912 ഇദ്ദേഹം ജനിച്ചത്, 1999 മരിച്ചു. മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തനാണ്. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരിൽ പ്രമുഖനാണ് തകഴി. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. പല നോവലുകളും ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ചെമ്മീൻ എന്ന നോവൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒട്ടുമിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജ്ഞാനപീഠം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, പത്മഭൂഷൺ ബഹുമതികൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇനി പറയുന്നത്. അതിൽ നോവലുകൾ ആദ്യം പറയാണ്: കയർ, ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ചുക്ക്, തെണ്ടിവർഗം, അഞ്ചു പെണ്ണുങ്ങൾ, നുരയും പതയും, പെണ്ണ്, ബലൂണുകൾ, ആകാശം, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി 34 നോവലുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കയർ, അതുപോലെ അനുഭവങ്ങൾ, പാളിച്ചകൾ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലുകളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് അടിയൊഴുക്കുകൾ, ഒരു കുട്ടനാടൻ കഥ, നിത്യകന്യക, ഇങ്കുലാബ്, ഘോഷയാത്ര, പ്രതിജ്ഞ, ചരിത്ര സത്യങ്ങൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 17 കഥാസമാഹാരങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് അമേരിക്കൻ തിരശ്ശീല. അമേരിക്കൻ തിരശ്ശീലയാണ് യാത്രാ വിവരണം. എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ, ഇത് രണ്ടും ആത്മകഥകളാണ്. എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥകളാണ്. ഇനി അടുത്ത ആള് പി വത്സലയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. മനുഷ്യൻ്റെ വേദനകളും സ്വപ്നങ്ങളും കഥകളിലേക്ക് ആവാഹിച്ച എഴുത്തുകാരിയാണ് പി വത്സല. 1938 കോഴിക്കോട് ജനിച്ചു. 1938 കോഴിക്കോട് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പി വത്സലയുടെ കൃതികളാണ് ഗൗതമൻ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ല്, കൂമൻകൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ തുടങ്ങിയവ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തത് സച്ചിദാനന്ദൻ. കവി സച്ചിദാനന്ദനാണ്. ലോക കവിതയുടെ പുതുതാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനായ വ്യക്തിയാണ് സച്ചിദാനന്ദൻ. നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിലും പ്രസിദ്ധനാണ്. 1946 കൊടുങ്ങല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരങ്ങളാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദൻ്റെ കവിതകൾ: ദേശാടനം, ഇവനെ കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർണം, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, അഞ്ചു സൂര്യൻ, പീഡനകാലം, വേനൽമഴ തുടങ്ങിയവ കവിതാ സമാഹാരങ്ങളാണ്. കുരുക്ഷേത്രം, സംവാദങ്ങൾ, സമീപനങ്ങൾ, സൗന്ദര്യവും അധികാരവും, ഇത് ലേഖന സമാഹാരങ്ങളാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളാണ്. ഇനി അടുത്ത ആളാണ് കടമനിട്ട രാമകൃഷ്ണൻ. ചൊൽ കാഴ്ചകളിലൂടെയും കവിയരങ്ങിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലെത്തിച്ച ആധുനിക കവിയാണ് കടമനിട്ട രാമകൃഷ്ണൻ. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തിൻ്റെ കരുത്തിനെ പുതിയ കവിതാ രീതിയുമായി സമന്വയിപ്പിക്കുകയും ചൊൽ കാഴ്ചയിലൂടെ അവ ആസ്വാദകരിൽ എത്തിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. കേരള നിയമസഭയിൽ അംഗമായിരുന്നു. അപ്പം കടമനിട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കേരള നിയമസഭയിൽ അംഗമായിട്ടുള്ള എഴുത്തുകാരൻ ആരായി ചോദിച്ചു കഴിഞ്ഞാൽ കടമനിട്ട രാമകൃഷ്ണനാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് കുറത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കുറത്തിയിലെ വാക്കുകളും അതേമാതിരി ആ കവിതയിലെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ. കുറത്തി, കടിഞ്ഞൂൽപൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, പുരുഷസൂക്തം, ദേവീസ്തവം, കോഴി, കടമനിട്ടയുടെ കവിതകൾ, വെള്ളി വെളിച്ചം, ഗോദോയെ കാത്ത് എന്നത് സാമുവൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിൻ്റെ വിവർത്തനമാണ് ഗോദോയെ കാത്ത്. സൂര്യശില ഒക്ടോവിയോ പാസിൻ്റെ സൺസ്റ്റോൺ
കൃതിയുടെ വിവർത്തനമാണ് സൂര്യശില. അപ്പം ഇത്രയാണ് നമ്മൾ നാല് എഴുത്തുകാരെ കുറിച്ചിട്ടാണ് ഈ ഇതിൽ ചർച്ച ചെയ്തത്. കടമനിട്ട, പി വത്സല, സച്ചിദാനന്ദൻ, തകഴി, ഈ നാല് എഴുത്തുകാരെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയാണ് നമ്മൾ എഴുത്തുകാരെ കുറിച്ച് അറിയാം എന്നുള്ളതിൽ പഠിച്ചത്.